സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. കാസർഗോഡ് കളക്ടറേറ്റിൽ നടത്തിയ അദാലത്തിൽ വനിതാ കമ്മീഷൻ 30 പരാതികൾ പരിഗണിച്ചു. This news sponsored by Bobby Chemannur International Jewelers. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നത് വർദ്ധിച്ചു വരികയാണെന്നും ഇത്തരം പരാതികളിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്നും കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ ജനപ്രതിനിധികളെയടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നത് സംബന്ധിച്ച പരാതികൾ വനിതാ കമ്മീഷന് മുൻപാകെ എത്തുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നടത്തിയ അദാലത്തിൽ ഇത്തരത്തിലുള്ള 2 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. ഇന്നിപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവമാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ നേരിട്ട് ഉള്ള ആക്രമണത്തെക്കാൾ ഭയാനകമായിട്ടുള്ളതാണ് ഇത്തരം ആക്രമണങ്ങൾ. ദീർഘകാലം ഓരോ പ്ലാറ്റ്ഫോമിൽ, ഇപ്പം നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിലെല്ലാം ആകുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ചെയ്ത് ദീർഘകാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഭയാനകമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് സ്ത്രീകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. സ്ത്രീ സമൂഹത്തെ വളരെയധികം മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള അറ്റാക്കുകളാണ് സ്ത്രീകൾക്കെതിരെ ഇന്ന് വർദ്ധിച്ചു വന്നിട്ടുള്ളത്. ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ സാധാരണ സ്ത്രീകൾ ഇത്തരം ആക്രമണങ്ങൾ ഭയന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനോ അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ പരാതിപ്പെടാനും സ്ത്രീകൾ മടി കാണിക്കുകയാണ്. എതിർക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമ്മൾ എതിർക്കേണ്ടതായിട്ട് വരുമ്പോൾ അതിനെ എതിർക്കാൻ പോലും ഇപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല. കാരണം ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻ്റുകളും അതുപോലെ തന്നെ ഇവരെ വല്ലാത്ത രീതിയിൽ അപമാനിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾ അതിനെ മുന്നോട്ട് വരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കെതിരെ പോലും ഇത്തരം സോഷ്യൽ പ്ലാറ്റ്ഫോമിലുള്ള അറ്റാക്കുകൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മുടെ കാസർഗോഡ് സിറ്റിംഗിൽ തന്നെ ഇത്തരം പരാതികൾ 2 പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. കലാലയങ്ങളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ക്യാമ്പയിനുകളിലും തദ്ദേശ സ്ഥാപന തലത്തിലെ ജാഗ്രതാ സമിതികളിലും ഗാർഹിക പീഡന നിയമം, സ്ത്രീധന നിരോധന നിയമം എന്നിവ സംബന്ധിച്ച അവബോധ ക്ലാസുകൾ നടത്താറുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തിപരമായ പ്രചാരണങ്ങളെ നിയമപരമായി നേരിടുന്നതിനുള്ള ബോധവൽക്കരണം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നിരവധി ബോധവൽക്കരണ പരിപാടികൾ വനിതാ കമ്മീഷൻ നടത്തി കഴിഞ്ഞു. ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ തുടരുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. നിയമ ബോധവൽക്കരണം സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് വനിതാ കമ്മീഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അത്തരത്തിലുള്ള നിയമ ക്ലാസുകൾ തന്നെ കമ്മീഷൻ വനിതകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സെമിനാറുകളായിട്ടും അതുപോലെ തന്നെ ജില്ലാ സെമിനാറുകളിലും ഇത്തരം ആക്ടുകളെ കുറിച്ചിട്ടുള്ള ക്ലാസുകൾ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതുപോലെ തന്നെ സ്ത്രീധന നിരോധന ആക്ട്, അത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു നിയമ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അദാലത്തിൽ 4 പരാതികളാണ് തീർപ്പാക്കിയത്. 4 പരാതിയിന്മേൽ പോലീസ് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. 22 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. ആകെ 30 പരാതികളാണ് പരിഗണിച്ചത്. വുമൻ സെൽ ASI ടി ശൈലജ, CPO AK ജയശ്രീ, അഡ്വക്കേറ്റ് എം ഇന്ദിരാവതി, ഫാമിലി കൗൺസിലർ രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.